കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് പുതുതായി നിരത്തിലിറക്കിയ 131 സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. തിരുവനന്തപുരത്ത് തൈക്കാട് പോലീസ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി ജി ആർ അനിലും പങ്കെടുത്തു. കെഎസ്ആർടിസി സ്വിഫ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് ഈ നേട്ടം. 50 ഇലക്ട്രിക് ബസ്സുകളടക്കം കെഎസ്ആർടിസി സ്വിഫ്റ്റിന് 166 ബസ്സുകൾ നിലവിലുണ്ട്. പുതിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ കൂടിയാകുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതു ഗതാഗത മേഖലയ്ക്ക് മുതൽക്കൂട്ടാവും. 12 മീറ്റർ നീളമുള്ള ബസ്സിൽ 55 സീറ്റുകളിലായി യാത്രക്കാർക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാം. ഇത് മന്ത്രി ആന്റണി രാജു തന്നെയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടയുടൻ ആന്റണി രാജുവിൻ്റെ പാർട്ടിക്കാരൻ കൊല്ലത്തെ രാജു ട്രോളുമായി രംഗത്തെത്തി. പൊതുഗതാഗത രംഗം കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ. ഈ രംഗത്തും കേരളം ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകും വിധം വളർച്ച പ്രാപിക്കണം. ഒന്നുമില്ലെങ്കിൽ കടത്തിൽ നിന്നെങ്കിലും മോചിതമാവണം. ഇതാണ് അയാളുടെ കമൻറ്റ്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തോ ചീഞ്ഞു നാറുന്നില്ലേ എന്നൊരു സംശയം. പൊതുഗതാഗത രംഗം കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞതിൽ എന്താ ഇത്രയും നാൾ ശക്തിയില്ലായിരുന്നു? ആന്റണി രാജു മന്ത്രിയായിട്ട് 2 വർഷം പൂർത്തിയായി. ഇനി 6 മാസം കൂടിയേ കാലാവധിയുള്ളൂ. ഇത്രയും നാളായിട്ടും ശക്തിയില്ലാതിരുന്നത് കഷ്ടമായിപ്പോയി. അതുപോലെ ഈ രംഗത്തും കേരളം ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകും വിധം വളർച്ച പ്രാപിക്കണം. ഇത്രയും നാൾ വളർന്നില്ലേ? ഒരു കണക്കിന് ശരിയാ. താഴോട്ട് പോയതല്ലാതെ എന്തെങ്കിലും ഉയർച്ച കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിട്ടുണ്ടോ? ചുമ്മാതാണോ അരമന്ത്രി മണ്ണമന്ത്രി എന്നൊക്കെ ജീവനക്കാർ പോലും പറയുന്നത്. അടുത്ത കമ്പനാണ് ശ്രദ്ധേയം. ഒന്നുമില്ലെങ്കിൽ കടത്തിൽ നിന്നെങ്കിലും മോചിതമാവണമെന്ന്. ആരാണ് കടത്തിൽ നിന്നും മോചിതമാവേണ്ടത്? ആന്റണി രാജുവോ അതോ കെ എസ് ആർ ടി സിയോ അതുമല്ലെങ്കിൽ കേരള സർക്കാരോ? ഈ കമൻറ്റുകളിൽ നിന്നും മനസ്സിലാക്കാം ആന്റണി രാജുവുമായി എന്തോ സ്വരച്ചേർച്ചയുണ്ട് ഈ പാർട്ടിക്കാരനെന്ന്. നേരത്തെ പങ്ക് കച്ചവടമുണ്ടെന്നും ജില്ലയിലെ ദല്ലാളാണെന്നുമൊക്കെ പാർട്ടിക്കാർ തന്നെ അടക്കം പറഞ്ഞ് കേട്ടിരുന്നു. അരമന്ത്രിയുടെ പേരും പറഞ്ഞ് ആർ ടി ഓഫീസുകളിലെല്ലാം പിരിവും മാസപ്പിടിയുമായിരുന്നു ഇയാൾ ഉൾപ്പെടെയുള്ള ജില്ലാ നേതൃത്വത്തിന്. ഉദ്യോഗസ്ഥർ തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് സ്വസ്ഥമായി ജോലി ചെയ്യാൻ പറ്റില്ലെന്ന്, പിരിവോട് പിരിവാണെന്ന്. ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ഇയാളുടെ പാർട്ടിയെന്ന്. കാരണം എല്ലാ ആഴ്ചയും പാർട്ടിക്ക് പരിപാടിയാണ്. അതിനെല്ലാം പിരിവ് കൊടുക്കേണ്ടത് ജീവനക്കാരും. പരിപാടി വല്ലതും നടത്തിയിട്ടാണെങ്കിൽ പിരിവ് ചോദിക്കുന്നതിന് ന്യായമുണ്ട്. ഇത് പരിപാടിയുമില്ല, നോട്ടീസുമില്ല. പരിപാടിയുണ്ട്, പിരിവ് വേണമെന്ന് പറയും. മന്ത്രിയുടെ പാർട്ടിയല്ലേ, എങ്ങനെ കൊടുക്കാതിരിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. 6 മാസം കൂടി സഹിച്ചാൽ മതിയല്ലോ എന്നാണ് അവർ നെടുവീർപ്പിടുന്നത്. ഏതായാലും മന്ത്രിയും കൊള്ളാം, ജില്ലാ നേതാവും കൊള്ളാം, കടമെങ്കിലും തീരുമല്ലോ.